ഇലക്ട്രിക് സിഗ്നലുകൾ ഉപയോഗിച്ച് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുമോ? സാധിക്കുമെന്ന് തന്നെയായിരിക്കും നിങ്ങൾ മിക്ക ആളുകളും ഉത്തരമായി പറയുക. അത് സത്യമായ കാര്യം തന്നെയാണ്. നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് സിഗ്നലുകളുടെ സഹായത്താൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചോദ്യം അങ്ങനെയല്ല. മനുഷ്യനല്ലാതെയുള്ള ഏതെങ്കിലും ഒരു ജീവിക്ക് ഇപ്രകാരം ഇലക്ട്രിക് സിഗ്നലുകൾ ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാകുമോ? ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ വീഡിയോ കാണുന്ന 99% ആളുകളും അത് അസാധ്യമായിരിക്കുമെന്നായിരിക്കും പറയുക. എന്നാൽ അവിടെ തെറ്റി. അത് സാധ്യമാകുമെന്നാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. കോണുകളിലും ഫംഗസുകളിലും നടത്തിയിട്ടുള്ള പഠനങ്ങളിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇവ ഇലക്ട്രിക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതുപയോഗിച്ച് പരസ്പരം ആശയവിനിമയം നടത്താനും അവയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പ്രബന്ധം പബ്ലിഷ് ചെയ്തു വന്നത് 2022 തന്നെയാണ്. ലാംഗ്വേജ് ഓഫ് ഫംഗൈ ഡിറൈവ്ഡ് ഫ്രം ദർ ഇലക്ട്രിക്കൽ സ്പൈക്കിംഗ് ആക്ടിവിറ്റി എന്ന പേരിലാണ് ആ പ്രബന്ധം അറിയപ്പെടുന്നത്. ഇത് പബ്ലിഷ് ചെയ്തത് പ്രശസ്ത ഗവേഷകനായ ആൻഡ്രൂ അഡംസ്കിയാണ്. ഈ പ്രബന്ധത്തിൽ പറയുന്നത് കൂണുകൾക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ട്രിക് തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. ഈ തരംഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ന്യൂറോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് തരംഗങ്ങളോട് വളരെയധികം സാദൃശ്യമുണ്ട്. ശരീരത്തിലെ ന്യൂറോണുകളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കൈയൊന്ന് ചൊറിയണമെങ്കിൽ തന്നെ തലച്ചോറിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള വൈദ്യുതി തരംഗം ന്യൂറോണുകളിലൂടെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനോട് സാമ്യമുള്ള തരംഗങ്ങളെ തന്നെയാണ് കൂണുകളിലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മഷ്റൂമുകൾക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന വളരെയധികം നീളമേറിയ ഫിലമെന്റുകളുണ്ട്. അവയെ ഹൈപ്പേ എന്ന പേരുകൊണ്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായ പെനിസീലിയം എന്ന ഫംഗസിന്റെ ഹൈപ്പേയാണ്. ഹൈപ്പേ വളരെയധികം ദൂരത്തേക്ക് വളർന്നു പോകുന്നതാണ്. അതൊരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രമല്ല പോവുക, അതിന് കുറേയധികം ബ്രാഞ്ചുകൾ ഉണ്ടായി ഓരോ ബ്രാഞ്ചും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതാണ്. അവയുടെ സഞ്ചാര ലക്ഷ്യം എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ജലവും ഭക്ഷണവും മഷ്റൂമുകൾക്കും ഫംഗൈകൾക്കും എത്തിച്ചു കൊടുക്കുക എന്നതാണ്. മഷ്റൂമുകളും ഫംഗൈകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവ ഒറ്റയ്ക്കല്ല വളർന്നു വരുന്നത്, ഒരു വലിയ കൂട്ടമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മഷ്റൂമിന്റെയും ഹൈപ്പേകൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ടാകും. അങ്ങനെ പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തരംഗങ്ങളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഈ പ്രബന്ധത്തിൽ പറയുന്നത്. ഒരു കൂണിന് മറ്റൊരു കൂണുമായിട്ട് മാത്രമല്ല ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹൈപ്പേ പല ദിക്കിലേക്ക് വേർപിരിഞ്ഞു പോകുന്നുണ്ട് എന്ന്. ഇങ്ങനെ വേർപിരിഞ്ഞു പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകൾക്ക് പരസ്പരം ഇപ്രകാരം സംവദിക്കാൻ സാധിക്കുന്നതാണ്. കാരണം രണ്ട് ദിക്കിലേക്ക് പോയാൽ പോലും പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ചും അവ കൂട്ടിമുട്ടുന്നുണ്ട്. ഏത് ദിക്കിലേക്ക് സഞ്ചരിച്ചാലാണ് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും ജലവും ലഭ്യമാവുക, ഇക്കാര്യങ്ങൾ പ്രധാനമായിട്ടും അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ തരംഗങ്ങളിലൂടെ ആയിരിക്കാം. എന്നാൽ ഇതിനുവേണ്ടി മാത്രമായിരിക്കുമോ അവർ ആശയവിനിമയം നടത്തുക? അതിനുമപ്പുറം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്താൻ വേണ്ടിയും ഈ വൈദ്യുതി തരംഗങ്ങൾ അവർ ഉപയോഗിക്കുന്നില്ലേ? മനുഷ്യർ ആശയവിനിമയം നടത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിലൂടെയാണ്. ഓരോ ഭാഷയ്ക്കും വാക്കുകളും വാചകങ്ങളും ഉണ്ട്. ഇതേ തരത്തിലുള്ള വാക്കുകളും വാചകങ്ങളും ഈ ഫംഗൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് തരംഗങ്ങളിലുമുണ്ടോ? ഇതേ ഗവേഷക സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിൽപ്പെട്ട ഫംഗസുകളെയാണ്. ഓരോ സ്പീഷീസിൽപ്പെട്ട ഫംഗൈകളുടെയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ ചെറിയ ഇലക്ട്രോഡുകളെ ഘടിപ്പിക്കുകയുണ്ടായി. ഈ ഇലക്ട്രോഡുകളുടെ സഹായത്താലാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി തരംഗങ്ങളെ നമ്മൾ സ്റ്റോർ ചെയ്തു വെച്ചത്. ഒരേ സ്പീഷീസിൽപ്പെട്ട ഫംഗൈകൾ ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസിയുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റുള്ള സ്പീഷീസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രീക്വൻസിയിൽ വലിയ വ്യതിയാനങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളെയാണോ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം മനുഷ്യർ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ്. ഒരു കൂട്ടം ആളുകൾ പറയുന്ന ഭാഷ മറ്റൊരു കൂട്ടത്തിന് അറിയുകയില്ല. എല്ലാ ഭാഷകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഉള്ളത്. മനുഷ്യരുടെ ഭാഷയുമായി ഇതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാനായി നമ്മൾ മനുഷ്യരുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുടെ ഫ്രീക്വൻസി ഇതുമായി താരതമ്യപ്പെടുത്തുകയുണ്ടായി. ദൈർഘ്യമേറിയ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്പൈക്കുകൾ കുറച്ചു നേരത്തേക്ക് ഉയർന്നു നിൽക്കുന്നതാണ്, പിന്നീട് അത് താഴ്ന്നു പോകുന്നുമുണ്ട്. ഇതേ തരത്തിലുള്ള സ്പൈക്കുകളെ നമുക്ക് മഷ്റൂമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളിലും കാണാൻ കഴിയും.
മഷ്റൂമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വേർഡ് ഫ്രീക്വൻസിക്ക് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ ഫ്രീക്വൻസിയുമായിട്ടാണ്. മഷ്റൂമുകളുടെ വേർഡ് ഫ്രീക്വൻസി 5.97 ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലെ വേർഡ് ഫ്രീക്വൻസി 4.8 ആണ്. ഇത് അർത്ഥമാക്കുന്നത് മനുഷ്യർ സംസാരിക്കുന്നത് പോലെ തന്നെ മഷ്റൂമുകൾ സംസാരിക്കുന്നുണ്ട് എന്നല്ല. അങ്ങനൊരു അവകാശവാദം ഈ പേപ്പറിലും പരാമർശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഓരോ മഷ്റൂമുകളും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഇലക്ട്രിക് സിഗ്നലുകളാണ് അവ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ അത് 20 മണിക്കൂർ വരെ എത്തിച്ചേരാറുമുണ്ട്. എന്താണ് ഈ സിഗ്നലുകൾ അർത്ഥമാക്കുന്നത്? ചിലപ്പോൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇത് അർത്ഥമാക്കുന്നുണ്ടായിരിക്കുകയില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന സിഗ്നലുകൾ ആയിരിക്കാം, പക്ഷേ അതിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട് എന്നത് അതിനെ വിചിത്രമാക്കി മാറ്റുന്നുമുണ്ട്. ചിലപ്പോൾ അത് ആശയവിനിമയം നടത്തുന്നത് ഭക്ഷണവും ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ ഭക്ഷണം ലഭ്യമാകുന്നത്, ഏത് ഭാഗത്താണ് കൂടുതൽ ജലം ലഭ്യമാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവ ഹൈപേ വഴി സംവദിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ഇതിനുമൊക്കെ അപ്പുറം നടക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പോലും അവ നൽകുന്നുണ്ടായിരിക്കും. ഏത് പ്രദേശത്താണ് കൂടുതൽ വിഷം അടങ്ങിയിരിക്കുന്നത്, എപ്പോഴാണ് വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവ സംവദിക്കുന്നുണ്ടാകും. ഫംഗസുകൾ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ട്രിക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൈസീലിയമാണ്. മൈസീലിയത്തിന്റെ ഹൈപേയും വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. സാധാരണഗതിയിൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴുകിയ ഭക്ഷ്യവസ്തുക്കളിലും ബ്രെഡിലുമൊക്കെ ആയിട്ടാണ്. ഇങ്ങനെയൊരു സിഗ്നൽ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന കണ്ടെത്തലിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് ഉള്ളത്? ഗവേഷകർ പറയുന്നത് ഭാവിയിൽ ഇത് വലിയൊരു നേട്ടമായി മാറുമെന്ന് തന്നെയാണ്. നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നു. അവയുടെ സിഗ്നലുകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഡീകോഡ് ചെയ്ത് അറിയാൻ സാധിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഇലക്ട്രിക് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ അവയുമായി ആശയവിനിമയം നടത്താൻ നമുക്ക് സാധിക്കുന്നു. അവയുടെ വളർച്ചയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നു. തുടക്കത്തിൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നത് ഫംഗൈകളിലും മഷ്റൂമുകളിലുമാണെങ്കിൽ, പിന്നീട് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് സസ്യങ്ങളിലേക്കും വലിയ മരങ്ങളിലേക്കുമൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു തലത്തിലുള്ള ഗ്രീൻ റവല്യൂഷൻ ആയിരിക്കും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ പഠനങ്ങളൊക്കെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് മുന്നോടിയായുള്ള ചെറിയ കാൽവെപ്പുകളാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: മഷ്റൂമുകളുടെ വേർഡ് ഫ്രീക്വൻസി മനുഷ്യരുടെ ഏത് ഭാഷയുടെ വേർഡ് ഫ്രീക്വൻസിയുമായാണ് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.